ഒരുപാട് ഫ്ലെയർ വരുന്ന ഒരു ഫ്രോക്കാണിത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെഭാഗം ഫ്ലെയറിൻ്റെ ഭാഗം ഒരു നാല് പീസായിട്ടാണ് അംബ്രല്ല കട്ടിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ അരഭാഗം എടുത്തതിൻ്റെ നാലിലൊന്ന് മാത്രം എടുത്താൽ മതി ഇതിൻ്റെ ഈ തുണിയുടെ അരഭാഗം. 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. 8 മീറ്റർ ആദ്യം വെട്ടി അനിയറ്റിൻ്റെ പീസ് വെച്ചിട്ട് അതേപോലെയുള്ള 3 പീസും കൂടെ വെട്ടിയെടുക്കുക. ഇപ്പം ഈ മടക്കി സ്റ്റിച്ച് ചെയ്ത നെറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, നീളത്തിൽ മടക്കി സ്റ്റിച്ച് ചെയ്തത്, അത് കഴുത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ബ്ലാക്ക് ആയതുകൊണ്ട് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ആദ്യം നല്ല വശത്ത് വെച്ച് തയ്ച്ചിട്ട് സാധാരണ എല്ലാ ഡ്രസ്സിൻ്റെയും നെക്കിൻ്റെ അടിയിൽ നമ്മൾ ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കുമല്ലോ, അതേപോലെ ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അവിടെ ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് പിന്നെ നേരെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ അറ്റത്തുനിന്ന് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ മറ്റേ അറ്റം മാത്രം ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുക്കണം, എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ കഴുത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു പീസാണ്. കോളർ പോലെ മേലോട്ട് പൊങ്ങിയിട്ട് ചേർന്ന് നിൽക്കും. പക്ഷേ പ്രത്യേകിച്ച് ഇതിന് ക്രോസ് കട്ടിങ്ങോ ക്യാൻവാസോ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ നെറ്റ് മുറിച്ചിട്ട് 3-4 മടക്കാക്കി മടക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി, നല്ല വൃത്തി തന്നെ കിട്ടും. ഇപ്പോൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് അതേപോലെ തന്നെ 2 സ്ലീവും വെച്ച് കഴിഞ്ഞ് സിബ് വെച്ച് ഇനി സൈഡ് വശം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അടിവശം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ചെറിയ 2 പീസുകൾ തയ്ച്ചെടുക്കാം. നെറ്റിലാണ് തയ്ച്ചെടുക്കുന്നത്. എന്നിട്ട് അത് യോക്കിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ബെൽറ്റൊക്കെ ഇടാൻ വേണ്ടി തയ്ക്കുന്ന പോലെ സൈഡിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഫ്രണ്ടിലേക്ക് വേണം അത് വെച്ച് കൊടുക്കാൻ. ഫ്രോക്കിന് കെട്ട് വെക്കാനുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പീസ് തന്നെ വേണം. അതിങ്ങനെ നീളത്തിൽ വെട്ടിയിട്ട് ഫ്രണ്ട് ഭാഗം ഇതേപോലെ ഒന്ന് ചുരുക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും.
എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്കും ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ അത്യാവശ്യം നല്ല വീതിയുള്ള ഫ്രണ്ട് വശം കുറച്ച് നല്ല വീതിയുള്ളത് തന്നെ ആയിട്ട് വെട്ടിയെടുക്കുക. അതിപ്പോൾ അമ്പർലയായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറേ പീസുകൾ എക്സസായിട്ട് സൈഡിൽ വരുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് വെട്ടിയെടുത്താലും മതി. തുണി അതിനായിട്ട് എക്സ്ട്രാ ഇല്ലെങ്കിൽ അതിൽ നിന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ തയ്ച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ബെൽറ്റിൻ്റെ പോലെ ബെൽറ്റ് ഇടാൻ വേണ്ടി രണ്ട് സ്ട്രാപ്പ് വെച്ചില്ലേ, അതിൻ്റെ അകത്തു കൂടെ ഇത് കയറ്റിയിട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് ഇതിൻ്റെ താഴത്തെ സ്കേർട്ടിൻ്റെ ഭാഗം നമ്മളിതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്.